എസ്ര 9 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അതിനുശേഷം പ്രഭുക്കന്മാർ എന്റെ അടുക്കൽ വന്ന് ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും ദേശനിവാസികളോട് വേർപെടാതെ കനാന്യർ, ഹിത്യർ, പെരിസ്യർ, എബൂസിയർ, അമ്മോന്യർ, മോവാബിയർ, മിസ്രേമിയർ, അമോരിയർ എന്നിവരുടെ മ്ലേച്ഛതകളെ ചെയ്തു വരുന്നു. അവരുടെ പുത്രിമാരെ അവർ തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരായി എടുത്തതുകൊണ്ട് വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നുപോയി. പ്രഭുക്കന്മാരുടെയും പ്രമാണികളുടെയും കൈ തന്നെ ഈ അകൃത്യത്തിൽ ഒന്നാമതായിരിക്കുന്നു എന്നും പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ എന്റെ വസ്ത്രവും മേലങ്കിയും കീറി എന്റെ തലയിലും താടിയിലുമുള്ള രോമം വലിച്ചു പറിച്ച് സ്തംഭിച്ച് കുത്തിയിരുന്നു. പ്രവാസികളുടെ അകൃത്യം നിമിത്തം ഇസ്രയേലിൻ ദൈവത്തിന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരൊക്കെയും എന്റെ അടുക്കൽ വന്നുകൂടി. എന്നാൽ ഞാൻ സന്ധ്യായാഗം വരെ സ്തംഭിച്ച് കുത്തിയിരുന്നു. സന്ധ്യായാഗത്തിന്റെ സമയത്ത് ഞാൻ എന്റെ ആത്മതപനം വിട്ടു എഴുന്നേറ്റു കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി എന്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് കൈമലർത്തി പറഞ്ഞതെന്നാൽ, എന്റെ ദൈവമേ, ഞാൻ എന്റെ മുഖം എന്റെ ദൈവമായ നിങ്കിലേക്ക് ഉയർത്തുവാൻ ലജ്ജിച്ച് നാണിച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മീരെ പെരിയും കവിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ കുറ്റം ആകാശത്തോളം വളർന്നിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെയും ഞങ്ങൾ വലിയ കുറ്റക്കാരായിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നുള്ളതുപോലെ വിദേശ രാജാക്കന്മാരുടെ കയ്യിൽ വാളിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും അപമാനത്തിനും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതിനും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങൾക്ക് കുറഞ്ഞൊരു ജീവശക്തി നൽകേണ്ടതിനും ഞങ്ങളിൽ ഒരു ശേഷിപ്പിനെ രക്ഷിച്ചു തന്റെ വിശുദ്ധ സ്ഥലത്ത് ഞങ്ങൾക്കൊരു പാർപ്പിടം തരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഒരു ക്ഷണനേരത്തേക്ക് ഞങ്ങളുടെ ദൈവമായ യഹോവ കൃപ കാണിച്ചിരിക്കുന്നു. ഞങ്ങൾ ദാസന്മാരാകുന്നു സത്യം. എങ്കിലും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുകയും അതിന്റെ ശൂന്യങ്ങളെ നന്നാക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് ജീവശക്തി നൽകുവാനും യഹൂദയിലും യെരുശലേമിലും ഞങ്ങൾക്കൊരു സങ്കേതം തരുവാനും പാർസി രാജാക്കന്മാരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് ദയ ലഭിക്കുമാറാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ദൈവമേ, ഇതിന് ഞങ്ങൾ എന്തു പകരം പറയേണ്ടു? നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം ദേശനിവാസികളുടെ മലിനതയാലും ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ അവർ നിറച്ചിരിക്കുന്ന മ്ലേച്ഛതയാലും അവരുടെ അശുദ്ധിയിലും മലിനപ്പെട്ടിരിക്കുന്ന ദേശമത്രേ. ആകയാൽ നിങ്ങൾ ശക്തിപ്പെട്ട ദേശത്തിന്റെ നന്മ അനുഭവിച്ചു അത് എന്നേക്കും നിങ്ങളുടെ മക്കൾക്കും അവകാശമായി വെച്ചേക്കേണ്ടതിന് നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കാതെയും അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് എടുക്കാതെയും അവരുടെ സമാധാനവും നന്മയും ഒരിക്കലും കരുതാതെയും ഇരിക്കണമെന്നിങ്ങനെ നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നീ അരുളി ചെയ്ത കൽപ്പനകളെ ഞങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ ദുഷ്പ്രവൃത്തികളും മഹാപാതകവും ഹേതുവായി. ഇതെല്ലാം ഞങ്ങളുടെ മേൽ വന്ന ശേഷം ഞങ്ങളുടെ ദൈവമേ, നീ ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ ശിക്ഷിക്കാതെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ശേഷിപ്പിനെ തന്നിരിക്കെ ഞങ്ങൾ നിന്റെ കൽപ്പനകളെ വീണ്ടും ലംഘിക്കുകയും ഈ മ്ലേച്ഛത ചെയ്യുന്ന ജാതികളോട് സംബന്ധം കൂടുകയും ചെയ്യാമോ? ചെയ്താൽ ഒരു ശേഷിപ്പോ തെറ്റിയൊഴിഞ്ഞവരോ ഉണ്ടാകാതെ വണ്ണം നീ ഞങ്ങളെ മുടിച്ചു കളയുവോളം ഞങ്ങളോട് കോപിക്കുകയില്ലയോ? ഇസ്രയേലിന്റെ ദൈവമായ യഹോവേ, നീ നീതിമാൻ. ഞങ്ങളോ ഇന്നുള്ളതുപോലെ തെറ്റിയൊഴിഞ്ഞ ഒരു ശേഷിപ്പത്രേ. ഞങ്ങളുടെ പാതകത്തോടുകൂടെ ഇതാ ഞങ്ങൾ നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. അത് നിമിത്തം നിന്റെ മുമ്പാകെ നിൽപ്പാൻ ആർക്കും കഴിവില്ല.